ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുളമാവാണ്. കുളമാവിൽ അങ്ങ് കുളമാവ് എത്തിയിട്ടില്ല. നാടുകാണി പവലിയൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആകാശം കണ്ടു കഴിഞ്ഞപ്പോൾ കൊതിയായിട്ട് ഞാനിങ്ങ് വന്നതാണ്. ബേഡ്സ് കണ്ടുപിടിക്കാൻ പറ്റിയ നല്ല സമയമല്ല. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴക്കാറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂടൽ അന്തരീക്ഷമായിരുന്നു. എൻ്റെ മുഖം ഒന്നും കാണാൻ പറ്റില്ല, നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മഴക്കാറൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായതുകൊണ്ട് പോരാതിരുന്നതായിരുന്നു. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ആക്ടിവിറ്റിയുള്ള ബേഡ്സിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണാമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നു, നല്ല നീലാകാശം വന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇങ്ങ് പോന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല വെയിലുണ്ട്. ഇത് നാടുകാണി പവലിയൻ എന്ന് പറയും. കുളമാവ് 12 ഹെയർ പിൻ വളവുകൾ കയറി വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് നാടുകാണി പവലിയൻ എന്ന് പറയുന്നത്. പവലിയനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ എറണാകുളം ജില്ലയൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പണ്ട് കയറിയതാണ് ആ പവലിയനിൽ. അവിടെ നമുക്ക് ടിക്കറ്റ് കൊടുത്ത് കയറണം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ മുകളിലേക്ക് കയറി വരികയാണ് ചെയ്യാറുള്ളത് സാധാരണ. ഇവിടെ വന്നു നിന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടും. പിന്നെ ടൂറിസ്റ്റുകളാണ് നിങ്ങളൊരു ടൂറായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പവലിയനിൽ പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസം ഞാനും രോഹിത്തും ആതിരയും കൂടി, രോഹിത്തും ആതിരയും എൻ്റെ ഫ്രണ്ട്സാണ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി കഴിഞ്ഞ ദിവസം, നല്ലൊരു മഴ ദിവസമായിരുന്നു, ഞങ്ങളിങ്ങ് വന്നു. ആദ്യം നാടുകാണിയിൽ എത്തിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ വേണ്ട, കുളമാവിൻ്റെ ആ ഒരു ഹെയർ പിൻ വളവുകൾ കയറി പകുതി എത്തിയപ്പോഴത്തേക്കും തന്നെ നല്ലപോലെ കോടയൊക്കെ വന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്, മഴ പെയ്ത് കിടക്കുന്ന വഴിയും നല്ല തണുപ്പും അതുപോലെ കോടയൊക്കെയുള്ള രസമുള്ളൊരു യാത്രയായിരുന്നു. ബേഡിങ്ങിന് പറ്റിയ ഒരു സിറ്റുവേഷനേ അല്ലായിരുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ദേ ഈ നിൽക്കുന്ന നാടുകാണി എന്ന് പറയുന്ന ഈ സ്ഥലമൊക്കെ ശരിക്കും കോട മൂടിയിട്ട് നമുക്ക് ആ കാണുന്ന വ്യൂസ് ഒന്നും കാണാൻ പറ്റാതെ, ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരു വിസിബിലിറ്റി ഇല്ലാത്തൊരു സമയമാണ് ശരിക്കും കോടയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പവലിയനിൽ പൈസ കൊടുത്ത് കയറുകയാണെങ്കിൽ കോടയില്ലാത്തപ്പോൾ മാത്രം പൈസ കൊടുത്ത് കയറുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്കിങ്ങ് വരിക, ഇവിടേക്ക് ഒന്ന് നടന്നിട്ട് പോകുക എന്നുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ കുറേ എന്തായാലും പറയുന്നുണ്ട്. വാട്ട് എവർ, അത് തന്നെയാണല്ലോ. എന്തായാലും നമുക്കിവിടെ വലിയ ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. കുറേ നല്ല കാറ്റൊക്കെ ഉണ്ട്, വെയിലുണ്ട്, ചൂടുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നടന്ന് നോക്കാം, എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ചാലോ. കാരണം കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് റാപ്റ്റേഴ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. രാവിലെയാണ് ശരിക്കും നല്ല ആക്ടിവിറ്റിയുള്ള സമയം. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് സ്വിഫ്റ്റുകൾ മാത്രം പറന്ന് നടക്കുന്നുണ്ട്. സ്വിഫ്റ്റുകളാണോ സ്വാളകളാണോ എന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണാന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ തൊടുപുഴയിലെ മലങ്കര ഡാം. പക്ഷേ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇമേജ് ക്വാളിറ്റി അത്ര സൂപ്പറായിട്ട് തോന്നാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ഭയങ്കരമായിട്ട് ചൂട് പൊങ്ങുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സൂം ഔട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം കൊടയത്തൂര് കോളപ്ര ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് താഴെ കാണുന്നത് മൂലമറ്റം ടൗണൊക്കെയാണ്. ഇത് ആ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന മൂലമറ്റം പവർ ഹൗസ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് പവർ സ്റ്റേഷനെ കാണാം. പക്ഷെ ഞാൻ അധികം സൂം ചെയ്ത് കാണിക്കുന്നില്ല, കാരണം കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഏരിയ ആണല്ലോ. ഇവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ നട്ടിച്ച വെയിലത്ത് വന്നു കഴിഞ്ഞാലും നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസാണ്. കാറ്റുണ്ട് നല്ലപോലെ. ഇപ്പോൾ ഭയങ്കര ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല. കുറച്ച് റെഡ് വിസ്കേഡ് ബുൾബുളുകൾ, റെഡ് റംഡ് സ്വാളോകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയേ കണ്ടുള്ളൂ. കണ്ടില്ലേ, നല്ല കാറ്റാണ് കേട്ടോ. ഈ ക്യാമറ ബേഡേഴ്സിന് വളരെ ഉപകാരമുള്ള ഒരു ക്യാമറയാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. എനിക്ക് പെട്ടെന്ന് നോക്കിയാൽ എനിക്ക് റാപ്റ്റേഴ്സിൻ്റെ ഐഡിയ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ റാപ്റ്റർ ഏതാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിവിടെ കണ്ടുപിടിച്ചതിന് ശേഷം എഴുതി കാണിച്ചുതരാം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാപ്റ്റർ നിൽക്കുന്നത് വളരെ ദൂരെയാണ്. സാധാരണ ഒരു എൻ്റെ നേരത്തെ ഒരു 250 mm ഒരു ക്യാമറ വെച്ച് എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല. ഞാനിപ്പോൾ 3000 mm സൂമിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഐഡിയ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, 3000 mm എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ എൻ്റെ ഫോട്ടോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും ബെറ്റർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറ അല്ലയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ദിസ് ഈസ് എ ബേഡേഴ്സ് ക്യാമറ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തതും. ക്യാമറ നിക്കോൺ P1000 ആണ്. നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ.
ഇവിടെ ഇപ്പോൾ നല്ല വെയിലായി, സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്റ്റേഴ്സ്, ആ ഒരു റാപ്റ്റർ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കണ്ടത് റെഡ് റംഡ് സ്വാളോസ് ഉണ്ട്, വൈറ്റ് റംഡ് നീഡിൽ ടെയിൽ ഉണ്ട് എന്ന് തോന്നുന്നു. വേറെയും കുറേ സ്വിഫ്റ്റുകളുണ്ടെന്ന് തോന്നുന്നു. എനിക്കതങ്ങനെയും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ലിറ്റിൽ സ്വിഫ്റ്റൊക്കെ ഉണ്ട്. മുഖത്തേക്ക് നല്ല ഷാഡോയാണല്ലേ. അതാണ് ഈ തുപ്പിയുടെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിനെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനിയും വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഞാൻ സൺഗ്ലാസ് എടുത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എനിക്ക് ജാടയെന്ന് പറയും. അത് കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. കാരണം നല്ല വെയിലാണ്. ഈ തൊപ്പി ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തേക്ക് ഒരു ഷെയ്ഡുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതല്ലാതെ നല്ല വെയിലുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയേക്കുകയാണ്. ഇവിടെ ഗ്രീൻബർഗ് എന്ന് പറയുന്ന റിസോർട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടല്ല പോകുന്നത്, അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് കുറച്ചൊരു ഏരിയ നല്ല രസമുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണ്. ബേർഡ്സൊക്കെ അധികം ഒന്നല്ല, വലിയ പ്രസൻസ് ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. എന്തായാലും വരാൻ തോന്നി, ആകാശം കണ്ടപ്പോൾ വരാൻ തോന്നിയതായതുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ബ്രാഹ്മിണി കൈറ്റിനൊക്കെ ഉണ്ടായിരുന്നു, ക്യാമറയൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം, എന്താ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു കോള് കേട്ടു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ജി ആർ ടി ഡി ആണെന്ന്, അതായത് ഗ്രേറ്റർ റാക്കറ്റ് ടെയിൽ റോങ്കോ, നമ്മുടെ സാധാരണ അവിടെയൊക്കെയുള്ള സാധനം തന്നെയാണ്. പക്ഷേ പിന്നീട് വേറൊരു കോള് കേട്ടപ്പോൾ എനിക്കൊരു സംശയം, അത് ചെസ്നട്ട് വിങ്ങിൻ്റെ കുക്കു ആണോ എന്ന്. കാരണം കഴിഞ്ഞ തവണ ഞാനും അഭിലാഷും കൂടെ വന്നപ്പോൾ അന്ന് ഞാൻ വീഡിയോ നടത്തില്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുണ്ടായില്ല. അപ്പം അന്ന് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ചെസ്നട്ട് വിങ്ങിൻ്റെ കുക്കു. അവൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. ഇനി കാണാനില്ല, ഇനി കോള് കേൾക്കുവാണെങ്കിൽ നോക്കാം. പക്ഷെ നമുക്ക് കുറച്ചങ്ങ് നടക്കാം, ഉള്ളിലേക്ക് നടക്കാം. ഞാനിപ്പോൾ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സംഭവം ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കരഞ്ഞ പക്ഷിയുടെ കോള് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചൊന്ന് റിപ്ലൈ വെച്ച് കൊടുത്തു. എനിക്ക് നല്ല സംശയമുണ്ട് ചെസ്നട്ട് വിങ്ങിൻ്റെ കുക്കു ആയിരിക്കുമോ എന്നുള്ളത്. നല്ല കാറ്റല്ലേ, അപ്പോൾ എന്തിട്ടോട്ടെ. അതുപോലെ നല്ല വെയിലുമാണ്. അപ്പോൾ ഞാൻ ആ കോള് വെച്ച് കൊടുത്തു, അതിന് റിപ്ലൈ കിട്ടുന്നുണ്ട്. പക്ഷേ അവൻ പുറത്തേക്ക് വരുന്നില്ല. ചെറിയ സ്വാർത്ഥതകൾ, നമുക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ നല്ല രസമുള്ള സംഭവമാണ്. ഞാനിപ്പോൾ അതേ അന്ന് ഞാൻ എടുത്ത ഒരു ഐഡി ഷോട്ട്, ഐഡിക്ക് പറ്റുന്ന ഷോട്ടാണ്, അത് കാണിച്ചു തരാം. അല്ലേ, നല്ല രസമുള്ളൊരു പക്ഷി കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നുകൂടി കോള് വെച്ച് നോക്കിയെങ്കിലും ഇപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല. അപ്പം ഇനി ശല്യപ്പെടുന്നുണ്ട്. നമുക്ക് കുറച്ച് നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്തായാലും വാ നടക്കാം. ഈ ആകാശത്തിലെ മേഘങ്ങൾ നോക്കിക്കുക, പല തരം മേഘങ്ങളാട്ടോ. അവിടെ കണ്ടില്ലേ പറക്കന്തുളിയെ പോലെ പരന്നിരിക്കുന്ന ഒരു മേഘം. ഇവിടെ ഇതേ ഉണ്ട മേഘങ്ങൾ. ഇവിടെ കുറേ മേഘങ്ങൾ പോലത്തെ മേഘങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഓരോ പേരുകളുണ്ടല്ലോ, നിംബസ്, ക്യുമുലസ് അങ്ങനെ എന്തൊക്കെയോ പേരുകൾ. ഞാനിപ്പോൾ ഈ താഴേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാറ്റുള്ളത് കൊണ്ട്. ആ കോളിപ്പോഴും വരുന്നുണ്ടല്ലോ. തൽക്കാലം അവനോട് ഇന്ന് കരയട്ടെ, നമുക്കൊന്ന് താഴേക്ക് നടന്ന് നോക്കിയിട്ട് വരാം. അഞ്ച് മിനിറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ ഈ ഉച്ചയായതുകൊണ്ട്, നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കയറി നിൽക്കുന്നതാണ്. ബേർഡ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. ഏതോ ഒരു റാപ്റ്റർ താഴേക്ക് പറക്കുന്നത് കണ്ടു. ബൂട്ടടികളാണെന്ന് തോന്നുന്നുണ്ട്. റാപ്റ്റർ അവിടെ ഇങ്ങനെ സോറി ഇത് നിൽപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ പറന്ന് ഗ്ലൈഡ് ചെയ്ത് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് സോറിങ്. ഞാനിപ്പോൾ ട്രൈപോഡിലല്ല, ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടില്ല, അവൻ താഴേക്ക് പോകുന്നു, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കോമൺ അയോറയൊക്കെ വന്നിരുന്ന എന്തൊക്കെയോ കുത്തിപ്പറക്കി തിന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ റെഡ് വിസ്കേഡ് ബുൾബുളൊക്കെ എടുത്തു വന്നിരിപ്പുണ്ട്. ബ്ലൈറ്റ് റീഡ് വാബ്ലർ ഉണ്ട്. ഈ കാണുന്ന പൂവെന്ന് പറയുന്നത് മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതല്ല, ഇവിടേക്ക് വന്നുപെട്ടതാണ്. പിന്നെ ഇവിടെ കാട് പിടിച്ച് വളരാനൊക്കെ തുടങ്ങി. നമ്മളിതിനെ ഡിസംബറിൻ പൂക്കളെന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കാണ് പൂക്കുന്നത്. പക്ഷേ ഒക്ടോബർ മാസത്തിലൊക്കെ പൂത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. നമ്മളിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. ബേഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നട്ടുച്ചയ്ക്ക് വന്ന് ബേഡിങ് ചെയ്താൽ എന്ത് പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണിത്. ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ആകാശം കണ്ടിട്ട് കൊതി പിടിച്ച് വന്നതാണ് ഞാൻ.
മിനിമെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മിനിമെറ്റുകളൊക്കെ കാടിനുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നല്ല ചൂടാണല്ലോ. ലീഫ് ബേഡുകളുടെ ഒന്നൊന്ന് ശബ്ദം കേൾക്കാട്ടോ. ഇങ്ങോട്ട് കുറച്ച് മാറി നിന്നപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റുണ്ട്, വെയില് പുറത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇല്ലിക്കൂട്ടത്തിൽ നല്ല തണുപ്പുണ്ട്. കണ്ടില്ലേ, ബാക്കിലേക്കൊക്കെ കണ്ടില്ലേ. നട്ടുച്ചയ്ക്ക് ബേഡിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ, മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ പക്ഷികളൊക്കെ ഉണ്ട്, നമ്മുടെ സൺബേഡ്സിനെയൊക്കെ കണ്ടു. ക്രിംസൺ ബാക്ക്ഡ് ആണെന്ന് തോന്നുന്നു, പിന്നെ ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡിനെ കണ്ടു. പിന്നെ എന്തൊക്കെയോ പക്ഷികൾ ഇവിടെ നടക്കുന്നുണ്ട്. യെല്ലോ ബ്രോഡ് ബുൾബുൾ പോലെയൊക്കെയുള്ള പക്ഷികൾ ഇവിടെ ഉണ്ട്, ബുൾബുൾസ് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാവോ ശബ്ദം? ഇത് എനിക്കിപ്പം ചെന്ന് പ്ലേ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കാവോ എന്നുള്ളത്. കാരണം നല്ല കാറ്റാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുളമാവ് തടാകം. വടക്കനാർ തടാകം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നോക്കിയറിയാൻ കുറച്ച് ആവിയൊക്കെ പൊങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാമറ വെച്ച് സൂം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റോർഷൻ അതിനെ ബാധിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ തടാകത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇവിടെ നിന്ന് അറിയാലോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാറ്റലിഗ്രറ്റുകൾ അതിൽ നടപ്പുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ക്വാളിറ്റിയിൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ദൂരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റോർഷൻ അതുപോലെ ഈ ഹീറ്റ് ഡിസ്റ്റോർഷനൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. കാര്യം നട്ടുച്ചയാണ്. കൊക്കാണ് പറന്നു പോകുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്തു, ഈ ഇത്രയും ദൂരം നിന്നുകൊണ്ട് ഇത്രയും ദൂരം നിന്നുകൊണ്ട് നമുക്ക് ആ കൊളക്കൊക്കിനെ കാണാൻ പറ്റിയില്ലേ. അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. അപ്പോൾ നല്ല ഫോട്ടോ ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമുക്ക് അത്രയും റേഞ്ചിലുള്ള ഒരു സൂം കിട്ടും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാമെന്നല്ലാതെ ഭയങ്കര ഒരു എന്തെങ്കിലും പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഉച്ചയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയുമ്പോഴുള്ള ഉച്ച ആയതുകൊണ്ട് ബേഡ്സ് കുറവാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുക. നിങ്ങളെപ്പോഴും യാത്ര പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യാത്ര പോകുമ്പോൾ ബേഡിങ്ങിനാണെങ്കിലും ട്രക്കിങ്ങിനാണെങ്കിലും ഹൈക്കിങ്ങിനാണെങ്കിലും എന്തായാലും ഇനി ഏത് യാത്ര പോയി കഴിഞ്ഞാലും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. പക്ഷേ എന്തൊക്കെയോ ബേഡ്സ് അതിൽ പറക്കുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് പോകാല്ലേ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷി ഉണ്ടല്ലോ, അത് വളരെ ഇഷ്ടമുള്ളൊരു പക്ഷിയാണ് കേട്ടോ. എനിക്കും അതെ, അഭിലാഷനും അതെ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പക്ഷിയാണ്. കഴിഞ്ഞ ദിവസം കൂടെ അഭിലാഷം പറഞ്ഞതേ ഉള്ളൂ, ഇവനിവിടെ വന്നോ എന്ന്, കുളമാവിൽ വന്നോ എന്ന് ചോദിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വെൽവെറ്റ് ഫ്രണ്ടഡ് നട്ട്ഹാച്ച് എന്നാണ് പേര്. ഗൗളിക്കിളി എന്നാണ് മലയാളത്തിൽ എൻ്റെ പേര്. ഇവരെ ഗൗളിക്കിളി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തല കുത്തനെ, അതായത് മുകളിലേക്ക് അള്ളിപ്പിടിച്ച്, അങ്ങനെയാ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഈ ഗൗളികൾ, അതായത് പല്ലികളൊക്കെ നമ്മുടെ എന്താ പറയുക, മച്ചിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ അടിയിൽ വന്നിരിക്കുമല്ലോ, മനസ്സിലായില്ലേ. അതുപോലെ ഇവർക്ക് ഇങ്ങനെ തലകുത്തിനെ നടക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെ ഗൗളിക്കിളി എന്ന് വിളിക്കുന്നത്. ഒരു മൈഗ്രേറ്ററി ബേഡാണ്, ഈ ഒരു സീസണിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ഇന്ന് വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇവനാണ് ഗൗളിക്കിളി. അപ്പോൾ നട്ട്ഹാച്ചിനെ കണ്ട സന്തോഷത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ അഭിലാഷിനെയും വിളിച്ച് പറഞ്ഞു അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു ഒന്നുകൂടെ. കാരണം അത്രയ്ക്ക് നല്ലൊരു രസമുള്ള ഒരു പക്ഷിയാണ്. ഞാനിപ്പോൾ അങ്ങ് ദൂരെയുള്ള മരത്തിൽ നിന്നാണ് കാണിച്ചു തന്നത്. അടുത്ത് കിട്ടുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിശക്കുന്നുണ്ട്, എന്തായാലും വിശക്കുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാൻ പോവാം. വാ, അങ്ങനെ തിരിച്ചു പോവാണ്. ഇനിയും വെയിലത്തേക്ക് കയറണം. വണ്ടിയൊക്കെ വെയിലത്താണോ അതോ തണുത്തായിരുന്നു ഒതുക്കി വെച്ചായിരുന്നത്, ഇനി വെയിലത്ത് വന്നോന്നറിയില്ല. അതായത് വെയിൽ അതിൻ്റെ മുകളിലേക്ക് വന്നു. എന്തീ പറയുന്നത്, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഫ്ലവർ പക്കറിൻ്റെ ഒച്ചയേക്കാം.